ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय श्रीमत् महाभागवतम तृतीय स्कंधम द्वात्रिंशत् तमो अध्यायः। द्वात्रिंशत् എന്നാൽ 32, 32-ാമത്തെ അധ്യായം। ഇവിടെ പല വിധത്തിൽ ജീവിക്കുന്നവർ പല ലോകങ്ങളിലേക്കാണ് പോകുന്നത്, അതിനെക്കുറിച്ചാണ് ഈ ഒരു അധ്യായത്തിൽ പ്രധാനമായും പറയുന്നത്। ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു। अथ यो यः गृहमेधीयान् धर्मान् एव धर्मानेव आवसन् धर्मानेव आवसन् गृहे कामम् अर्थं काममर्थं च धर्मान् स्वान् दोग्धि भूयः विपर्ति तान्। രണ്ടാമത്തെ ശ്ലോകം। सह च अपि चापि भगवत् धर्मात् काममूढः पराङ्मुखः यजते क्रतुभिः देवान् पितृंश्च पितृंश्च श्रद्धयान्युतः। अथ इनि यः यादोराल् गृहे एव गृहत्तिल् तन्ने इरुन्न गृहमेधीयान् ഒരു ഗൃഹസ്ഥാശ്രമി ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മാൻ ധാർമ്മികമായ കാര്യങ്ങൾ അതിൽ തന്നെ തനിക്ക് സ്വർഗത്തിൽ പോകണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളെ വെച്ച് ഓരോരോ കാമ്യകർമ്മങ്ങളെ ആവസൻ അനുഷ്ഠിച്ചുകൊണ്ട് സ്വാൻ ധർമാൻ ഇങ്ങനെ ധാർമ്മികമായി ചെയ്യുന്ന കാര്യങ്ങളിലൂടെ തനിക്ക് നല്ലത് വരണം, അതായത് ദാനധർമാദി കർമ്മങ്ങൾ ചെയ്ത് എനിക്ക് പുണ്യം നേടണം, അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനുള്ള പുണ്യം നേടണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളിൽ നിന്ന് കാമം അർത്ഥം ച ആഗ്രഹത്തെയും അതുപോലെ അർത്ഥം എന്നാൽ ധനത്തെയും ദോഗ്ധി എന്ന് വെച്ചാൽ കറന്നെടുക്കുന്നു, അതായത് അത് അനുഭവിക്കുന്നു എന്നർത്ഥം, താൻ തന്നെ ചെയ്യുന്ന നല്ല കർമ്മങ്ങളുടെ ഫലം എന്ന രീതിയിലുള്ള സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നു। അതേസമയം ഈ ഇത്തരം കർമ്മങ്ങൾ തന്നെ ചെയ്തുകൊണ്ടേയിരുന്നാൽ പുതിയ അതായത് നല്ല നല്ല ലോകങ്ങളിൽ അവർ പോവുകയും വീണ്ടും ഭൂമിയിൽ വരുന്നു, ഭൂയഹ വീണ്ടും താൻ അവയെ വിപർത്തിച്ച് പൂരിപ്പിക്കുകയും ചെയ്യുന്നു, വേറെ ആധ്യാത്മിക കാര്യങ്ങളിലൊന്നും തൽപരനാകാതെ അവനവന് വേണ്ടുന്ന രീതിയിലുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പക്ഷേ അവിടെയും ഭഗവാനെയാണ് ആശ്രയിക്കുന്നത്. അതിനായിട്ട് പല വിധത്തിലുള്ള യജ്ഞങ്ങൾ പൂജകൾ വ്രതങ്ങൾ ഇതൊക്കെ ചെയ്യും, പക്ഷേ അവനവന് വേണ്ടിയിട്ടാണെങ്കിലും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് എന്നതിനാൽ അവർക്ക് പുണ്യലോകങ്ങൾ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അവർ ഈ ആഗ്രഹത്തിൽ നിന്ന് വിടാതിരിക്കുന്നതിനാൽ കാമമൂഢ കാമാന്ധരായിട്ടുള്ള സഹ അപി അവരാകട്ടെ ഭഗവത് ധർമാത് ഭഗവാനെ അറിയുക ഈശ്വര സാക്ഷാത്കാരം നേടുക എന്ന ധർമ്മത്തിൽ നിന്ന് പരാങ്മുഖ വിമുഖനായി ഭവിച്ച് ശ്രദ്ധയാ അന്യുത എന്നാൽ ഈ വ്രതമെടുക്കുക യാഗം ചെയ്യുക പൂജ ചെയ്യുക ഇങ്ങനെയൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയാ അന്യുത അത്യന്തം ശ്രദ്ധയോടുകൂടെ ക്രതുഭിഹി യജ്ഞങ്ങളാൽ ദേവാൻ പിതൃഞ്ച ദേവന്മാരെയും പിതൃക്കളെയും യജതേ യജിക്കുന്നു. ഇവിടെ ഒരു മധ്യമ ഗൃഹസ്ഥന്മാരെ കുറിച്ചാണ് പറയുന്നത്. ആരെയും ഉപദ്രവിക്കുകയൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ സ്വാർത്ഥതയൊന്നും കൂടാതെ പറ്റുന്നത് പോലെ തന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് സഹായമൊക്കെ ചെയ്ത് പക്ഷെ അപ്പോഴും ഒരു മധ്യമനായതുകൊണ്ട് ഒരു രജോഗുണിയുടെ ചിന്താഗതിയിലായിരിക്കും ദാനമൊക്കെ ചെയ്യുക. താൻ ഇത് ചെയ്യുന്നു എന്ന ഭാവത്തിൽ ചെയ്യും, പക്ഷെ അപ്പോഴും
ദാനം ചെയ്യുന്നത് കൊണ്ടുള്ള പുണ്യത്താൽ സ്വർഗാദികൾ ലഭിക്കുന്നു. ഒപ്പം തനിക്ക് പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് പല യാഗങ്ങൾ നടത്തുന്നു. അപ്പോഴും ഭഗവാനെയാണ് ആശ്രയിക്കുന്നത്, തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഭഗവാനെ ആശ്രയിക്കുന്നു. എന്നാൽ ഇത്തരം ആളുകൾ ആധ്യാത്മിക പുരോഗതിയിലേക്ക് അങ്ങനെ ഒരു ശ്രദ്ധ അവർക്ക് ഉണ്ടാവുന്നതേ ഇല്ല എന്ന് പറയുകയാണ്. അത്തരം ആളുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അധയോ ഗൃഹമേധിയാൻ ധർമാനേവാവസൻ ഗൃഹേ കാമമർത്ഥം ച ധർമാൻ സ്വാൻ ദോഗ്ധി ഭൂയ പിപർത്തിതാൻ സചാപി ഭഗവദ്ധർമാത് കാമമൂഢ പരാമുഖ യജതേ കതുഭിർദേവാ പിതൃശ്ച ശ്രദ്ധയാന്വിത. മൂന്നാമത്തെ ശ്ലോകം. ഇത്തരത്തിലുള്ള ആളുകൾ ചന്ദ്രലോകത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു. തത് ശ്രദ്ധയാ ആക്രാന്തമതിഹി തച്ഛ്രദ്ധയാക്രാന്തമതിഹി പിതൃദേവവ്രതഃ പുമാൻ ഗത്വാ ചാന്ദ്രമസം ലോകം സോമപാഹ പുനഃ ഏഷ്യതി പുനരേഷ്യതി തച്ഛ്രദ്ധയാ. ഇങ്ങനെയുള്ള യജ്ഞങ്ങൾ, യാഗങ്ങൾ, പൂജകൾ ഇവ ചെയ്യുന്നതിലുള്ള ശ്രദ്ധയാൽ ആക്രാന്തമതിഹി പിടികൂടപ്പെട്ട ബുദ്ധിയോടുകൂടിയവനും എപ്പോഴും ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങളിലും അത്തരം ചിട്ടവട്ടങ്ങളിലും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി അതിനൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അത്രയും ശ്രദ്ധയോടുകൂടി പിതൃദേവവ്രത പിതൃക്കൾക്ക് പൂജ ചെയ്യുക, ദേവന്മാർക്ക് പൂജ ചെയ്യുക, ഇതിൽ ഇവയിൽ നിഷ്ഠനായിരിക്കുക എന്നതാണ് വ്രത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെ പൂജിക്കുക, അവരെ പ്രീതിപ്പെടുത്തുക, എന്നിട്ടെനിക്ക് ഈ ഭൂമിയിൽ സുഖമായി ജീവിക്കാനുള്ളത് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ജീവിക്കുന്ന ഇത്തരം ആളുകൾ പുമാൻ, ആ മനുഷ്യൻ ചാന്ദ്രമസം ചന്ദ്രസംബന്ധിയായ ലോകം ഗത്വ ലോകത്തെ ഗമിച്ച് അവിടെ സോമപാഹ സോമപാനമൊക്കെ ചെയ്ത് പുനഃ ഏഷ്യതി വീണ്ടും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. ഇത്തരത്തിലുള്ള ആളുകളാണ് ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അതിയായ പ്രാധാന്യം കൊടുത്ത് അതിൽ ഒരു അന്ധവിശ്വാസവും ഉണ്ടാകും. കൂടുതൽ ശുദ്ധി അശുദ്ധി ഇതൊക്കെ നോക്കുന്നത് ഇത്തരക്കാരാണ്. അവരെ സംബന്ധിച്ച് ദേഹമാണ് എല്ലാം. ഈ ദേഹത്തെ പോഷിപ്പിച്ചുകൊണ്ട് ഒപ്പം ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ദേവന്മാരുടെയും പിതൃക്കളുടെയും ഒക്കെ അനുഗ്രഹത്താൽ എനിക്ക് ഈ ലോകത്ത് സുഖമായി ജീവിക്കണം, അങ്ങനെ അവരെ പ്രീതിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഇത്തരം ആളുകൾ ചന്ദ്രലോകത്തെ പ്രാപിക്കുന്നു. അവിടെ സോമപാനമൊക്കെ ചെയ്ത് കുറച്ചുനാൾ സന്തോഷമായിട്ടിരിക്കും, വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. തച്ഛ്രദ്ധയാക്രാന്തമതി പിതൃദേവവ്രതപുമാൻ ഗത്വാ ചാന്ദ്രമസം ലോകം സോമപാ പുനരേഷ്യതി. ചാന്ദ്രലോകങ്ങളും സ്വർഗം പോലെ തന്നെ സുന്ദരമാണെങ്കിലും അവയും അനിത്യമാണ് എന്ന് പറയുകയാണ് നാലാമത്തെ ശ്ലോകം. യഥാച അഹീന്ദ്രശയ്യായാം ചാഹീന്ദ്രശയ്യായാം ക്ഷേതേ അനന്താസനഃ ക്ഷേതേ അനന്താസനോ ഹരിഹി തഥാ ലോക ലയം യാന്തി തയേതേ തേ ഏതേ ഗൃഹമേധിനാം. യഥാച യാതൊരു കാലത്താണോ അനന്താസന അനന്തൻ്റെ മുകളിൽ ഉപവിഷ്ടനായിട്ടുള്ള അവിടെ കിടന്നിരിക്കുന്ന ഹരിഹി ശ്രീനാരായണൻ അഹീന്ദ്രശയ്യായാം ആദിശേഷനാകുന്ന ശയ്യയിൽ ക്ഷേത്തെ പള്ളിക്കുറുപ്പ് കൊള്ളുന്നത് തഥാ ആ കാലത്ത് അതായത് ഭഗവാൻ യോഗനിദ്രയിലേക്ക് പോകുന്ന കാലത്ത്
ഗൃഹമേധിനാം ഗൃഹസ്ഥാശ്രമികളുടെ തേ ഏതേ ലോകാഹ ഇങ്ങനെയുള്ള ഈ ലോകങ്ങളൊക്കെ ലയം യാന്തി ലയം ലയത്തെ പ്രാപിക്കുന്നു അതായത് ലയിച്ച് ആ ഭഗവാനിലേക്ക് ചേരുന്നു എന്നിട്ട് വീണ്ടും തിരിച്ച് അടുത്ത സൃഷ്ടിയുടെ സമയത്ത് ചന്ദ്രലോകങ്ങളൊക്കെ വീണ്ടും പുനർജനിക്കും ഇതിങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അതായത് സ്വർഗലോകങ്ങളായാലും ചന്ദ്രലോകമായാലും ഒന്നും ശാശ്വതമല്ല എന്ന് പറയുന്നു യദാ ചാഹീന്ദ്രശയ്യായ ചേതേനന്ദാസനോ ഹരി തദാ ലോകാലയം യാന്തി തയേതേ ഗൃഹമേധിനാ ഇനി നിസ്വാർത്ഥരായിട്ട് ഭഗവാനിൽ മനസ്സർപ്പിച്ച് ജീവിക്കുന്നവരുടെ ഈ ഭൂമിയിലെ ജീവിതവും സുന്ദരമായിരിക്കും കാരണം എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും ആധ്യാത്മികമായിട്ട് മനസ്സുറപ്പിക്കാത്ത ഈശ്വര വിശ്വാസികൾക്ക് പോലും പൂർണമായ ഒരു സ്വാസ്ഥ്യം മനസ്സിൻ്റെ ഒരു സ്വസ്ഥത ഉള്ളതായിട്ട് എനിക്ക് കാണാൻ പറ്റാറില്ല പറയുമ്പോൾ അവർ നല്ല ഈശ്വര വിശ്വാസികളാണ് ക്ഷേത്രത്തിൽ പോകുന്നു ഒരു പക്ഷേ നമ്മുടെ രാമായണം പോലെ അല്ലെങ്കിൽ നാരായണീയം ഭാഗവതം എന്തും വായിക്കുകയും അതിനെക്കുറിച്ച് അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകും പക്ഷേ എന്തോ ഒരു സ്വസ്ഥതക്കുറവ് അവർക്കും അനുഭവപ്പെടുന്നതായിട്ട് കാണാം മാത്രമല്ല ഒരാളുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് അവർ ബാഹ്യമായിട്ട് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ബാഹ്യമായി നോക്കിയിട്ടാണ് പറയുക അവർ വലിയ ഭക്തയാണ് ഭക്തനാണ് എന്നൊക്കെ ഭക്തനാണോ ഭക്തയാണോ എന്നൊക്കെ ഭഗവാനാണ് നിശ്ചയിക്കേണ്ടത് കാരണം ചില ആളുകൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാനോ ചില ആളുകൾക്ക് അങ്ങനെയൊന്നും വായിക്കാനോ ഒന്നിനും സമയമുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ പുറമേയുള്ളവരെ സംബന്ധിച്ച് ഇയാൾ അതായത് ഇങ്ങനെ ഇങ്ങനെയൊന്നും വായിക്കാത്തയാൾ ഒരു ഭക്തനാണെന്ന് അവർ പറയുകയേയില്ല അതേസമയം ആ ആൾ ഉള്ളിൽ ഓരോ നിമിഷവും ഭഗവാനോട് തൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും അതായത് ആ നന്ദിപൂർവമുള്ള ഒരു സ്മരണ ഭഗവാനോട് ഉണ്ടായിരിക്കുന്ന ഒരാളായിരിക്കും ഇദ്ദേഹം പക്ഷെ അത് പുറത്തുള്ള ഒരാൾക്കും മനസ്സിലാവുകയില്ല അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ സ്വസ്ഥമായ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ 5, 6, 7 മൂന്ന് ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുകയാണ് യേ സ്വധർമാൻ ന ദുഹ്യന്തി ധീരാഹ കാമാർത്ഥഹേതവേ നിസ്സംഗാഹ ന്യസ്തകർമാണഹ പ്രശാന്താഹ ശുദ്ധ ചേതസഹ 6 നിവൃത്തിധർമ്മനിരതാഹ നിർമ്മമാഹ നിരഹംകൃതാഹ സ്വധർമാഖ്യേന സത്വേന പരിശുദ്ധേന ചേതസ സൂര്യദ്വാരേണ തേ യാന്തി പുരുഷം വിശ്വതോമുഖം പരാവരേശം പ്രകൃതിം അസ്യ ഉത്പത്തി അന്തഭാവനം പ്രകൃതിമസ്യോത്പത്യന്തഭാവനം ഇങ്ങനെ ഭഗവാനിൽ ശരിക്കും മനസ്സുറപ്പിച്ചവരുടെ ലക്ഷണങ്ങളാണ് ഇനി പറയുന്നത് അവർക്ക് മാത്രമേ ഈ ലോകത്തും ഇനി പരലോകത്തും സുഖമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ധീരാഹ അവർ ദൃഢചിത്തന്മാർ ആയിരിക്കും മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ മറ്റുള്ളവരെ സുഖിപ്പിക്കാനോ ഒന്നും അവർ ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ല അവനവൻ്റെ മനസാക്ഷിക്ക് നിരക്കുന്ന എന്തായാലും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും അതേസമയം ഈ ലോകത്തിലുള്ളതൊന്നും ശാശ്വതമല്ല എന്നതിനാൽ നിസ്സംഗാഹ എല്ലാവരോടും പെരുമാറുന്ന രീതി കണ്ടാൽ അവർക്ക് അത്രയും അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്ന് തോന്നും പക്ഷെ മനസ്സുകൊണ്ട് അവർ നിസ്സംഗാഹ ആസക്തിരഹിതന്മാർ ആയിരിക്കും ഏത് കർമ്മവും ന്യസ്തകർമാണഹ ഭഗവാനിൽ അർപ്പിക്കുന്നു എന്ന് പുറമേക്ക് പറയുകയല്ല അത് പറയേണ്ട കാര്യവുമല്ല ഉള്ളിൽ അത് അർപ്പിക്കുകയാണ് വേണ്ടത് ഞാനെല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു എന്ന് നമ്മളൊരു 4 പേരോട് പറയേണ്ട ഒരാവശ്യവും ഇല്ല അത് ഉള്ളിൽ ചെയ്യേണ്ട ഒരു കർമ്മമാണ് അത് നമ്മളും ഭഗവാനും
മാത്രം അറിയുന്ന ഒരു രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണത്. അങ്ങനെ ഈശ്വരാർപ്പിതമായ കർമ്മത്തോടുകൂടിയവരും അതുകൊണ്ട് തന്നെ ശുദ്ധ ചേതസഹ ശുദ്ധ അന്തക്കരണത്തോടു കൂടിയവർ ആയിരിക്കും. അവർക്ക് ഈ ലോകത്ത് നിന്ന് ഒന്നും നേടാനില്ല. ആരിൽ നിന്നും ഒരു അഭിനന്ദനവും കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ആരെയും സുഖിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരോടും അസൂയയില്ല. സ്ഥായിയായ ദേഷ്യമില്ല. ഈ ദേഷ്യവും വെറുപ്പും രണ്ടും രണ്ട് രീതിയിലെടുക്കണം. ചിലപ്പോൾ നമുക്ക് നമ്മളോട് ആളുകൾ പെരുമാറുന്നത് ഇഷ്ടമല്ലാതെ വരുമ്പോൾ അവരോട് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വരും. എന്നാൽ അവരോടുള്ള ആ ദേഷ്യം ഉള്ളിൽ തന്നെ സ്ഥായിയായി വെക്കുമ്പോഴാണ് അത് വെറുപ്പായി മാറുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളോടുള്ള ചില ആളുകളുടെ പെരുമാറ്റം അതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്ടക്കേട് കാണുമ്പോൾ ആ അനിഷ്ടം തുറന്നു പറയും. അത് പറയണം. അല്ലാതെ ആ അനിഷ്ടവും മനസ്സിൽ വെച്ചിരിക്കരുത്. എനിക്ക് നിങ്ങൾ ഇങ്ങനെ പെരുമാറിയത് ഇഷ്ടമായില്ല, അതുകൊണ്ട് എന്നിൽ നിന്ന് കുറച്ചൊന്ന് ദൂരെ മാറി നിൽക്കും, അല്ലെങ്കിൽ നമ്മളായിട്ട് അവരിൽ നിന്ന് മാറി നിൽക്കും എന്ന് കരുതി അവരോട് വെറുപ്പുണ്ട് എന്ന് അർത്ഥമില്ല. അങ്ങനെ വെറുപ്പ് മനസ്സിൽ സൂക്ഷിച്ചാൽ അത് ഈ ആൾക്ക് തന്നെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ദേഷ്യം പിടിക്കുകയേ ഇല്ല എന്നൊന്നും ചിന്തിക്കരുത്. ദേഷ്യം വരും. കാരണം നമ്മളോട് ഇങ്ങോട്ട് പെരുമാറുന്ന രീതിയിൽ ഉള്ള അനിഷ്ടം അത് നമ്മൾ പ്രകടിപ്പിക്കണം. അതുപോലെ നമ്മളൊരു അച്ഛനോ അമ്മയോ ഒക്കെ ആണെങ്കിൽ മക്കളോട് ദേഷ്യം വരും. അവരുടെ ചില പ്രവൃത്തികൾ കാണുമ്പോൾ അവരോട് ദേഷ്യം വരും. പക്ഷെ അവരെ നമ്മളാരും വെറുക്കാറില്ല. അപ്പോൾ ദേഷ്യം പിടിക്കുന്നതും വെറുക്കുന്നതും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ശുദ്ധ അന്തക്കരണത്തോടു കൂടിയവർ ഒരിക്കലും ആരോടും ദേഷ്യം പിടിക്കുകയേയില്ല, എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും എന്നൊന്നും വിചാരിക്കരുത്. അവരുടെ ധാർമ്മിക രോഷവും ഒക്കെ അവർ പുറത്ത് പ്രകടിപ്പിക്കും. പക്ഷെ അതൊന്നും അവരുടെ മനസ്സിൻ്റെ ആ നിസ്സംഗതയെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മനസ്സിൻ്റെ സ്വസ്ഥതയെ ബാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവർ പ്രശാന്താഹ മനസ്സൊതുക്കം ഉള്ളവർ ആയിരിക്കും. ഒരിക്കലും ഇങ്ങനെ തുള്ളിച്ചാടില്ല. എത്ര സന്തോഷം വന്നാലും തുള്ളിച്ചാടില്ല എന്ന് വിചാരിച്ച് സന്തോഷം വരുമ്പോൾ ചിരിക്കില്ല, അല്ലെങ്കിൽ ആ സന്തോഷം പ്രകടിപ്പിക്കില്ല എന്നും അർത്ഥമില്ല. എല്ലാം പ്രകടിപ്പിക്കും. ദേഷ്യം, സങ്കടം, എന്താണ് സന്തോഷം, എല്ലാം പ്രകടിപ്പിക്കും. പക്ഷെ ഒന്നും അമിതമായിരിക്കില്ല, അല്ലെങ്കിൽ അതങ്ങനെ മനസ്സിൽ ഇട്ട് അതിനെ ഇങ്ങനെ പെരുപ്പിക്കുകയില്ല. അതാണ് ശുദ്ധ അന്തക്കരണത്തിൻ്റെയും മനസ്സൊതുക്കമുള്ളവരുടെയും ഒക്കെ ലക്ഷണം. മാത്രമല്ല അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകുമെങ്കിലും, പ്രവർത്തിക്കുമ്പോൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെങ്കിലും അതിൽ നിന്നൊക്കെ നിവർത്തിക്കാനുള്ള ഒരു ചിന്ത എപ്പോഴും ഉണ്ടാകും. അതായത് ഒരു പ്രവൃത്തിയോടുള്ള ആസക്തി ഒരിക്കലും ഉണ്ടാവുകയില്ല. അങ്ങനെ പ്രവർത്തിക്കണം, അതൊരു സ്വധർമ്മമായിട്ട് ഉള്ളതുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നവർ. അതേസമയം മനസ്സിലെപ്പോഴും നിവൃത്തിധർമ്മനിരതാഹ എല്ലാത്തിൽ നിന്നും വിട്ട്, എല്ലാ കർമ്മങ്ങളിൽ നിന്നും വിട്ട് സദാ ഭഗവത് ചിന്തയുമായിട്ടിരിക്കണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നവരായിരിക്കും ഇത്തരത്തിലുള്ളവർ. നിർമ്മമാഹ മമത്വബുദ്ധി ഇല്ലാത്തവർ. നേരത്തെ പറഞ്ഞു, ആളുകളോട് പെരുമാറുന്നത് കാണുമ്പോൾ അവരോട് വല്ലാത്തൊരു അടുപ്പമുണ്ട് എന്നൊക്കെ തോന്നും. പക്ഷെ അത് പുറമേയുള്ള പെരുമാറ്റത്തിലാണ്. എന്നാൽ അതും ഒരു അഭിനയമൊന്നുമല്ല, അതൊരു നിസ്വാർത്ഥതയുടെ ലക്ഷണമാണ്. എല്ലാവരോടും ഒരുപോലെയുള്ള സ്നേഹം, എന്നാൽ ആരോടും മമതയും ഇല്ല. നിരഹംകൃതാഹ ഞാൻ ചെയ്യുന്നു, ഇതൊക്കെ എൻ്റെ കഴിവ് എന്ന ആ ഭാവം ഇല്ലാത്തവരാണ്. ഇങ്ങനെ യാതൊരുവർ സ്വധർമാൻ തൻ്റെ സ്വധർമ്മങ്ങളെ കാമാർത്ഥഹേതവേ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്താൽ എനിക്ക് പുണ്യം കിട്ടും എന്ന് ചിന്തിക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് തൻ്റെ ഒരു സ്വഭാവമാണ്, അങ്ങനെ അല്ലാതെ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല, അതെൻ്റെ പ്രകൃതിയാണ് എന്ന രീതിയിൽ പ്രവർത്തിക്കുക. അതായത് ആരെങ്കിലും കാണുമ്പോൾ അയാളെ സഹായിക്കുക എന്നത് ഇതിലൂടെ എനിക്ക് പുണ്യം കിട്ടുമല്ലോ എന്നൊന്നും പ്രതീക്ഷിക്കാതെ ആ സഹായിക്കുക എന്നത് തൻ്റെ സഹജമായ ഭാവമാണ് എന്ന രീതിയിൽ പ്രവർത്തിക്കുക.
ഏത് പ്രവൃത്തിയും ഇങ്ങനെ ചെയ്താൽ എനിക്ക് പുണ്യം കിട്ടുമല്ലോ എന്ന് ഇങ്ങനെ എണ്ണി എണ്ണി പുണ്യത്തെ എണ്ണി തിട്ടപ്പെടുത്തുന്ന ആളുകളല്ല. അവരുടെ സഹജമായ ഭാവമാണ് ഈ സന്മനസ്സും മറ്റുള്ളവരെ സഹായിക്കുക എന്നതൊക്കെ. അതുകൊണ്ട് തന്നെ അവർ സ്വധർമ്മങ്ങളെ കാമാർത്ഥഹേതവേ, തൻ്റെ കാമത്തിനും അർത്ഥത്തിനുമായിട്ട് ന ദുഹ്യന്തി, കറന്നെടുക്കുന്നില്ല എന്ന് വെച്ചാൽ അത് പ്രതീക്ഷിച്ചല്ല ഇതൊന്നും ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ആരെങ്കിലും തന്നെ അംഗീകരിക്കുമെന്നോ അല്ലെങ്കിൽ ആദരവ് ലഭിക്കുമെന്നോ അല്ലെങ്കിൽ ഈ ചെയ്യപ്പെട്ട അതായത് ആരെയാണോ സഹായിച്ചത് അവർക്കെന്നോട് ഒരു നന്ദി ഉണ്ടാകുമെന്നോ അവർ അത് പ്രകടിപ്പിക്കണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹമില്ലാതെ എനിക്കിത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന ഭാവത്തിൽ ജീവിക്കുക. ദേ ഇങ്ങനെയുള്ള അവരുടെ സ്വധർമാഖ്യേന, സ്വധർമ്മം എന്ന് പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ളവരുടെ സ്വധർമ്മം തന്നെ സത്വേന, സത്വഗുണത്താൽ പരിശുദ്ധേന, തികച്ചും നിർമ്മലമായ ചേതസ, ആ ചേതസ്സാണ്, ആ ഒരു മനസ്സുള്ളത് കൊണ്ടാണ് അവർ പ്രകൃത്യ, ആ സഹജ സ്വഭാവം കൊണ്ട് അങ്ങനെ ആയിത്തീരുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല, ഒന്നും ആഗ്രഹിക്കാതെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതാണ് അവരുടെ സ്വധർമ്മം, ഈ ഒരു പ്രകൃത്യാലുള്ള ഭാവം. ഇങ്ങനെ വിശ്വതോമുഖം, സർവത്ര നിറഞ്ഞിരിക്കുന്നവനും പരാവര ഈശം, എല്ലാറ്റിൻ്റെയും ഈശനും അസ്യ, ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി അന്തഭാവനം, ഉദ്ഭവം സ്ഥിതി ലയം ഇവയ്ക്ക് കാരണമായവനും പ്രകൃതി, ഈ പ്രകൃതിക്കൊക്കെ കാരണമായവനും ആയിട്ടുള്ള പുരുഷം, ആ ഈശ്വരനെ പക്ഷെ ആദ്യം സൂര്യമണ്ഡലത്തിലേക്ക് പോകും, എന്നിട്ടാണ് ഭഗവാനിലേക്ക് പോകുന്നത്. അങ്ങനെ സൂര്യദ്വാരേണ, സൂര്യമാർഗത്തിലൂടെ യാന്തി പ്രാപിക്കുന്നു. ഇതാണ് രാജപാത എന്ന് പറയും. ആ സത്വഗുണിയായിട്ടുള്ള ആളുകൾ, സത്വഗുണം തൻ്റെ സഹജ സ്വഭാവമായിട്ടുള്ള ആളുകൾ, മറ്റുള്ളവരെ സഹായിക്കുക, നല്ലവനായിരിക്കുക, ഒന്നും പ്രതീക്ഷിക്കാതെ ശാന്തനായിട്ടിരിക്കുക, ഇതൊക്കെ സഹജ സ്വഭാവമായിട്ട് ഉള്ള ആളുകൾ. അതുപോലെ ഈ ആധ്യാത്മിക കാര്യങ്ങൾ അല്ലെങ്കിൽ ബാഹ്യമായ ചിട്ടകൾ, അതിലൊന്നൊരു ബഹളം വയ്ക്കാതിരിക്കുക. ഞാനിതാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഞാൻ ഈ സ്തോത്രം പഠിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, ഇങ്ങനെയൊന്നും ആരെയും അറിയിക്കാതെ അവനവൻ ചെയ്യുന്ന സാധന അവനവനും ഭഗവാനും മാത്രം അറിഞ്ഞുകൊണ്ട്, പുറമേ ഉള്ള ഒരാൾക്കും ഒരു സൂചന പോലും ഉണ്ടാവുകയില്ല ഈ ആളിൻ്റെ സാധന ഏത് രീതിയിലാണ് എന്ന്. കാരണം അങ്ങനെ പുറമേക്ക് കാണിച്ച് ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല, അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ വലിയൊരു ഭക്തനാണ്, ഭക്തയാണ് എന്നൊരു ലേബൽ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നുമല്ലാതെ താനൊരു ഭക്തയാണെന്ന തോന്നൽ, ഭക്തനാണെന്ന തോന്നൽ ആരെയും അങ്ങനെ ബോധിപ്പിക്കാൻ ശ്രമിക്കാതെ ജീവിക്കുന്ന ആളുകൾ, അവർക്ക് മാത്രമേ നിത്യമായ ഒരു ശാന്തി, ഒരു സന്തോഷം, സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ എന്ത് തന്നെ ആയാലും ഈ ഭക്തിയുടെ കാര്യം പോലും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ അത് തന്നെ നമ്മുടെ സ്വസ്ഥതയെ ഇല്ലാതാക്കും. കാരണം ഭക്തിയിലും ഉണ്ടാകും ഒരു അഹങ്കാരമൊക്കെ, ഞാൻ വലിയ ഭക്തനാണ് എന്നതൊരു അഹങ്കാരമായിട്ടിരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്വസ്ഥതയ്ക്ക് തടസ്സമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം സാത്വികമായ ഭാവം ഉള്ളിലുണ്ട് എന്നറിയാൻ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും സ്വസ്ഥമാണ് നമ്മുടെ മനസ്സെങ്കിൽ അതിനർത്ഥം നമ്മൾ സാത്വികമായ നമ്മുടെ സഹജഭാവത്തിലാണ്. ഇങ്ങനെയുള്ള ആളുകൾ മരണാനന്തരം സൂര്യദ്വാരത്തിലൂടെ, സൂര്യമാർഗത്തിലൂടെ ആ ഈശ്വരനെ തന്നെ പ്രാപിക്കുന്നു. ഏ സ്വധർമാന ദുഹ്യന്തി ധീരാ കാമാർത്ഥ ഹേതവേ നിസ്സംഗാന്യസ്തകർമാണ പ്രശാന്ത ശുദ്ധ ചേതസ നിവൃത്തിധർമ്മ നിരത നിർമ്മമാ നിരഹംകൃത സ്വധർമാഖ്യേന സത്വേന പരിശുദ്ധേന ചേതസ സൂര്യദ്വാരേണ തേ യാന്തി പുരുഷം വിശ്വതോമുഖം.
പരാമരേഷം പ്രകൃതിമസ്യോത്പത്യന്ത ഭാവനം. ചന്ദ്രലോകത്തേക്ക് പോകുന്ന ആളുകൾ ഓരോ കൽപ്പം അവസാനിക്കുമ്പോഴും, അതായത് ബ്രഹ്മാവിന്റെ ഓരോ ദിവസം അവസാനിക്കുമ്പോഴും ഭഗവാനിൽ ലയിക്കുന്നു, അഥവാ പ്രളയം സംഭവിക്കുന്നു. പിന്നെ അടുത്ത കൽപ്പത്തിൽ അഥവാ സൃഷ്ടിയുടെ ആരംഭത്തിൽ, നൈമിത്തിക പ്രളയം കഴിഞ്ഞിട്ടുള്ള സൃഷ്ടിയുടെ ആരംഭത്തിൽ വീണ്ടും ഭൂമിയിലേക്കോ അല്ലെങ്കിൽ അവർ ചെയ്ത കർമ്മത്തിനനുസരിച്ച് ഓരോ ലോകത്തിലേക്ക് പോകുന്നു. എന്നാൽ ഈ സൂര്യമാർഗത്തിലേക്ക് പോകുന്ന ആളുകൾ ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലമുള്ളിടത്തോളം വരെ അവർക്ക് അവർക്കും ആയുസ്സുണ്ട് എന്നാണ് പറയുന്നത്. എട്ടാമത്തെ ശ്ലോകം, ദ്വിപരാർദ്ധ അവസാനേ യഹ പ്രളയഃ ബ്രഹ്മണഃ തൂ ബ്രഹ്മണസ്തു തേ താവത് അധ്യാസതേ താവത് അധ്യാസതേ ലോകം പരസ്യ പരചിന്തകാഃ. ബ്രഹ്മണഃ തൂ, ബ്രഹ്മാവിൻ്റെ തന്നെ ദ്വിപരാർദ്ധ അവസാനേ, 50 കൽപ്പമാണ് ഒരു പരാർത്ഥം, അടുത്ത 50 മറ്റൊരു പരാർത്ഥം, ഇങ്ങനെ രണ്ട് പരാർത്ഥകാലം അവസാനിക്കുമ്പോഴാണ് 100 കൽപ്പം സംഭവിക്കുന്നത്. അതാണ് ബ്രഹ്മാവിൻ്റെ അന്ത്യം, അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ ആയുസ് അവസാനിക്കുന്നത് അപ്പോഴാണ്. അതാണ് മഹാപ്രളയം. യഹ പ്രളയഃ, ആ പ്രളയം സംഭവിക്കുന്നത് താവത്, അത്ര വരേക്കും പരചിന്തകാഹ, സാക്ഷാൽ പരമേശ്വരൻ തന്നെയാണ് ഈ ഹിരണ്യഗർഭൻ അഥവാ ബ്രഹ്മാവ് എന്ന് ചിന്തിക്കുന്ന അവർ, തേ, ഈ പറഞ്ഞ സാത്വികരായിട്ടുള്ള ഈശ്വര ഉപാസകർ, പരസ്യ, ആ ഹിരണ്യഗർഭൻ്റെ, ആ ബ്രഹ്മാവിൻ്റെ ലോകം, ലോകത്തെ, അധ്യാസത്തെ, അധിവസിക്കുന്നു. ഓരോ കൽപ്പം കഴിയുമ്പോഴും ബ്രഹ്മാവ് ഉറങ്ങിയെഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ 100 കൽപ്പം കഴിയുന്ന സമയത്ത് ബ്രഹ്മാവിൻ്റെ ആയുസ് തന്നെ അവസാനിക്കുന്നു. അതുവരെ അത് എത്ര കാലമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത്രയും കാലം ഇവർക്ക് ബ്രഹ്മാവിൻ്റെ ലോകത്ത് ഒരു യോഗിയെപ്പോലെ ജീവിക്കാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ സാത്വികരായ ആളുകൾക്ക് സത്യത്തിൽ നമ്മൾ ഈ ലോകത്തെങ്ങനെ ജീവിക്കുന്നു, അങ്ങോട്ട് പോകുമോ എന്നൊന്നും നമ്മൾ അത്ര ചിന്തിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഈ ഭൂമിയിൽ എങ്ങനെ സുന്ദരമായി ജീവിക്കാം എന്നാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നു എങ്കിലും ഇതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് അങ്ങനെ കിട്ടുമല്ലോ, അതിലൊന്നും അർത്ഥമില്ല. കാരണം അവിടെ ചെന്നാൽ ഈ ഭൂമിയിലെ ജീവിതം മറന്നുപോകും, ഇവിടെ വന്നാൽ അവിടുത്തെ ജീവിതം മറന്നുപോകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും എങ്ങനെ സുന്ദരമായി ജീവിക്കാം എന്നാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അതിനും ഈ പറഞ്ഞ രീതിയിൽ, ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ആ മനസ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഒന്നിലും തിടുക്കം കാണിക്കാതിരിക്കുക. ഈ ആധ്യാത്മിക കാര്യങ്ങൾ അറിയാനുള്ള തിടുക്കം പോലും ഉള്ളിലെ രജോ ഗുണത്തെയാണ് കാണിക്കുന്നത്. അതായത് ഇതിലും എന്തോ ഒന്ന് കിട്ടിയാൽ ഞാൻ നന്നാവും എന്ന ചിന്തയാണ്. ഇതിലപ്പുറത്തേക്ക് ഇനി ഒന്നും കിട്ടാനില്ല. ഇത്രയും പറഞ്ഞു തന്നതിലും അപ്പുറത്തേക്ക് ഇനി ഒന്നും എവിടെയും കിട്ടാനില്ല. ഭഗവത്ഗീതയിലൂടെ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഭാഗവതത്തിൽ ഇതുവരെ ആയിട്ടുള്ള പല ഉപദേശങ്ങളിലൂടെ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി പറയാനുള്ളതൊക്കെ ഇതേ കാര്യം. നമ്മൾ പറയും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുന്നു എന്നതുപോലെ മാത്രമേ ഉള്ളൂ. അതാണ് ആ നിവൃത്തി മാർഗം എന്ന് പറയുന്നത്. എപ്പോഴും കേൾക്കണം എന്നല്ല. അതുകൊണ്ട് ആധ്യാത്മിക കാര്യങ്ങളിൽ പോലും എല്ലാം അറിയണം എന്ന ചിന്ത, അതായത് കുറേ അറിവിങ്ങ് നേടിയെടുക്കണം എന്ന ചിന്ത പോലും രജോ ഗുണമാണ്. അതും മാറ്റിവെച്ചിട്ട് ഈ ഉള്ള അറിവ് വെച്ച് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ പകർത്താം, എങ്ങനെ സ്വസ്ഥമായി ജീവിക്കാം, അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വിപരാർദ്ധാവസാനേയ പ്രളയോ ബ്രഹ്മണസ്തുതേ താവദധ്യാസതേ ലോകം പരസ്യ പരചിന്തകാഃ.
ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ